നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആഗോള പ്രശസ്തനാണ് ഫുട്ബോൾ കളിക്കാരൻ റൊണാൾഡോ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഒരു ചെറിയ പണി ഒപ്പിച്ചു. ഇപ്പോൾ യൂറോ കപ്പ് നടക്കുകയാണല്ലോ. ഇതിനോട് അനുബന്ധിച്ചുള്ള ഒരു പത്രസമ്മേളനത്തിൽ ഈ റൊണാൾഡോ വന്നിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ടേബിളിൽ വെച്ചിരുന്ന രണ്ട് കൊക്കക്കോള ബോട്ടിൽ പതുക്കെ അദ്ദേഹം ഇങ്ങനെ എടുത്തു ഉയർത്തി മാറ്റിവെക്കുന്നു. എന്നിട്ട് ഒരു ബോട്ടിൽ പച്ചവെള്ളം ഇങ്ങനെ ഉയർത്തിയിട്ട് ഒപ്പം പറയുന്നു, പച്ചവെള്ളമാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു. ദാ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത് അങ്ങ് വൈറലായി ലോകം മുഴുവൻ. ഇതിൻ്റെ അനന്തരഫലം എന്തെന്നറിയണ്ടേ? ഒറ്റയടിക്ക് 400 കോടി ഡോളറിൻ്റെ വിപണി മൂല്യ തകർച്ചയാണ് കൊക്കോകോള എന്ന ആഗോള ഭീമനുണ്ടായത്. ഏകദേശം 30,000 കോടി രൂപയുടെ വിപണി മൂല്യ തകർച്ച. ഇതിനെ പിൻപറ്റിക്കൊണ്ട് ഫ്രാൻസിൻ്റെ കളിക്കാരനായ പോൾ പോഗ്ബയും അദ്ദേഹം ഇതേപോലെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ബിയർ ബോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, ചെറിയ ക്യാനുണ്ടല്ലോ. അദ്ദേഹം ഇതിങ്ങനെ എടുത്തു മാറ്റുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാരണം, അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിൽ ഇത് നിഷിദ്ധമാണ്, അതുകൊണ്ട് അദ്ദേഹം അത് എടുത്തു മാറ്റുന്നു, പകരം വെള്ളം ഉയർത്തി കാണിക്കുന്നു അദ്ദേഹം. ഇതിനുശേഷവും പല ഫുട്ബോളർമാരും ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാലും ഈ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ എത്ര മാത്രമാണ് ഒരു കമ്പനിക്ക്, എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഒരു കമ്പനിക്ക് ഉണ്ടായത് എന്ന് നോക്കുക. ഇവരൊക്കെ എത്രമാത്രം എത്ര കോടി ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ്. അവരൊക്കെ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ വരെ ഓരോ അവരുടെ ആരാധകരിൽ ഉണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റും ആ ഒരു പ്രതികരണമൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റൊണാൾഡോ ഈ കൊക്കക്കോളയുടെ കുപ്പിയെടുത്ത് മാറ്റിയിട്ട് പച്ചവെള്ളമാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഈ കൊക്കക്കോള കമ്പനിക്കുണ്ടായ നഷ്ടം 30,000 കോടി രൂപ എന്ന വലിയ തുകയാണ്. അതിനെപ്പറ്റിയുള്ള വിമർശനവും ചർച്ചകളും ഒക്കെ നടക്കുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഈ കളിക്കാരെ പ്രശംസ കൊണ്ട് മൂടുന്നുണ്ട്. പക്ഷേ പുലിവാലി പിടിച്ചിരിക്കുന്നത് ഈ യൂറോ കപ്പ് നടത്തിപ്പുകാരാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ രണ്ട് കമ്പനികളും മത്സരത്തെ, അതായത് ഈ യൂറോ കപ്പിൻ്റെ സ്പോൺസർമാരാണ്. ഇനി അവർ ഇതിനെ ചൊല്ലി വല്ല നിയമ നടപടിയിലേക്കും പോയാൽ പെട്ടുപോകും. അങ്ങനെ ആകെ ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് ഈ യൂറോ കപ്പ് നടത്തിപ്പുകാരിപ്പോൾ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, മലപ്പുറത്തെ കളക്ടർ ഒരു പുലിവാലി പിടിച്ച കേസാണ്. അതിങ്ങനെയാണ്, മലപ്പുറം ജില്ല 52 ജന്മദിനാശംസകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ ജില്ലാ കളക്ടർ മലപ്പുറം എന്നുള്ള പേജിൽ അദ്ദേഹം ഒരു സംഗതി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്, ഞമ്മളെ മലപ്പുറം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജന്മദേശം ഉൾപ്പെടുന്നതാണ് ഈ മലപ്പുറം ജില്ല. അദ്ദേഹം അറിയപ്പെടുന്നത് മലയാള ഭാഷയുടെ പിതാവെന്നാണ്. ശരിയായിരിക്കാം, മലപ്പുറത്ത് ഒരുപാട് ആളുകൾ ഇതേ രീതിയിലുള്ള ഭാഷയൊക്കെ ആയിരിക്കാം ഉപയോഗിക്കുന്നത്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ തലത്തിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, പോരാത്തതിന് ഇപ്പോൾ ഔദ്യോഗിക ഭാഷയൊക്കെ നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ്. അപ്പോൾ ശരിക്കുള്ള മലയാളം തന്നെ അല്ലേ ഉപയോഗിക്കേണ്ടത് എന്ന രീതിയിലാണ് വിമർശനങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ ഓരോ ജില്ലയ്ക്കും ഓരോരുത്തരുടെ ആയിട്ടുള്ള രീതിയിൽ ഇതേപോലെ കൊടുക്കാൻ പോവുകയാണെങ്കിൽ ശരിക്കും പെട്ടുപോകത്തേ ഉള്ളൂ. ഇപ്പം തിരുവനന്തപുരം കളക്ടർ നാളെ വന്ന് എന്തിനപ്പം ഇത് നമ്മുടെ തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടാനുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. ഏതോ ഇതൊക്കെ ഇനി വല്ല പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പൊടിക്കൈകളാണോ എന്നേ അറിയാനുള്ളൂ. എന്തായാലും സംഗതി വിവാദമായിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത 2 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിനായി ആരും കടലിലേക്ക് പോകരുത് എന്ന് അവർ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രത്യേകിച്ചും കടലിൽ പോകുന്ന അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അടുത്ത 2 ദിവസത്തേക്ക് അവർ കടലിൽ പോവുകയോ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതൊക്കെയാവും നല്ലത്. പിന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കുഴൽപ്പണം എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. BJP കുഴൽപ്പണം കൊണ്ടുവരുന്നു, അത് ആരോ വണ്ടി അപകടം ഉണ്ടാക്കി അത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അതിനെ ചൊല്ലി എത്ര ദിവസമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം.
ഓക്കെ ഇപ്പോൾ കുഴൽപ്പണം കൊണ്ടുവരുന്നു അത് ബി ജെ പി ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നതൊക്കെ അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ എത്ര ദിവസമായിരുന്നു അത് ചർച്ച ചെയ്തിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക ഇനിയാണ് മറ്റൊരു കാര്യത്തിലേക്ക് നോക്കുക ഇത് ഇപ്പോൾ രാജ്യത്തിനെ അല്ലെങ്കിൽ ആളുകളുടെ ജീവനോ സ്വത്തിനോ ഒന്നും ബാധിക്കുന്ന അത്ര വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല ഇപ്പോൾ കുഴൽപ്പണം തീർച്ചയായിട്ടും രാജ്യവിരുദ്ധം തന്നെയാണ് പക്ഷേ ആ കേസ് ഇപ്പോൾ എന്തായെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അത് കുഴൽപ്പണം എന്നുള്ളതിൽ നിന്ന് മാറി പണം മോഷ്ടിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനാപുരം പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കോന്നി പോലെ ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ബോംബുകൾ കണ്ടെത്തിയിട്ട് നമ്മുടെ ഇതേ മാധ്യമങ്ങൾ ആ ഒരു വിഷയത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഇല്ലാത്ത കുടൽപ്പണ കേസിനെ പറ്റി എത്ര ദിവസം ചർച്ച ചെയ്തിരുന്നവർ ആളുകളുടെ ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയായ ഇതേപോലുള്ള ഒരു ബോംബ് കേസുകളിൽ പത്തനാപുരം കോന്നി അവിടെ ബോംബുകൾ കണ്ടെത്തിയ ആ വിഷയങ്ങളിൽ നമ്മുടെ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ശരിക്കും ഒന്ന് ചുറ്റും കണ്ണോടിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവും നമ്മുടെ മാധ്യമങ്ങൾ ഓരോ ദിവസവും എത്രമാത്രം കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാകും ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ പറയുകയാണെങ്കിൽ ഇന്ന് 12,469 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 10.85% ഇന്ന് മരണനിരക്ക് 100 താഴെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ മരണനിരക്കും ഈ കോവിഡ് ബാധിക്കുന്നവരുടെ എല്ലാം എണ്ണവും എല്ലാം കുറഞ്ഞു കുറഞ്ഞ് 0 എല്ലാവരും സുഖമായിരിക്കട്ടെ കോവിഡ് മൂലം ആരും മരിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും